ഇന്നലെ രാത്രി 11:30 മണിക്കാണ് എകെജി സെന്ററിലേക്ക് ബോംബ് എറിഞ്ഞത്. അത് സ്കൂട്ടറിൽ വന്ന ഒരു യുവാവാണ്. അപ്പോൾ ആദ്യം വന്ന് നിരീക്ഷിച്ചിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കയ്യിലിരുന്ന ബാഗിനകത്ത് നിന്ന് ബോംബ് എടുത്ത് എറിയുന്ന ദൃശ്യമാണ് ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നത്, പോലീസ് പുറത്തു വിട്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ആളിൻ്റെ മുഖമോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് കുന്നുവഴിയിൽ നിന്ന് കയറി വന്നിട്ടാണ്. ഇതും എ കെ ജി സെന്ററിൻ്റെ മെയിൻ ഗേറ്റ് അല്ല, ഇപ്പുറത്തെ എ കെ ജി സ്മാരക ഹാൾ ഉണ്ടല്ലോ, ആ അതിൻ്റെ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. അത് പക്ഷേ ഗേറ്റിൽ തട്ടി ഈ പിന്നെ വീണ് ഗേറ്റിൻ്റെ അവിടുത്തെ മതിലെ തട്ടി വീണാണ് ഇത് ഉഗ്ര സ്ഫോടനം നടന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പിന്നെ ആളുകൾക്ക് ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, കേൾക്കാൻ പറ്റി എന്നാണ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത്. അപ്പം ഇ പി ജയരാജൻ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും എം പിമാരും എം എൽ എമാരും ഘടകകക്ഷി നേതാക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം ഇതറിഞ്ഞ ഉടനെ ഓടി എത്തി. അവരെല്ലാം ഇന്ന് ഇപ്പോഴും അവിടെ ജന പ്രവർത്തകരുടെ ഇപ്പോഴും പ്രവർത്തകരുടെ പ്രവർത്തകരിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ പാർട്ടി ഓഫീസുകൾ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ പാർട്ടിക്കാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ആക്രമിച്ചപ്പോൾ തന്നെ അതിന്റെ ആ ഒരു മുഖ്യമന്ത്രി വളരെ ക്ലീൻ ആയിട്ട് കേരള ജനതയോട് തന്നെ പറഞ്ഞതാണ്. ഒരു കാരണവശാലും ഒരു പാർട്ടി ഓഫീസ് ഒരു ഏത് ഒരു പാർട്ടി എന്നുള്ളതല്ല, ചെറിയ വലിയ പാർട്ടി എന്നുള്ളതല്ല, ചെറിയ പാർട്ടി എന്നുള്ളതല്ല, മുഴുവൻ പാർട്ടി കേരള സംസ്ഥാനത്തുള്ള ഒരു പാർട്ടി ഓഫീസുകളും ആക്രമിക്കരുത് എന്ന് ശക്തമായി താക്കീതുപോലെ തന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഇത് ആക്രമിച്ചു. അത് ഇതിനകത്ത് നമ്മൾ സംശയിക്കുന്നത് സി പി എം സംശയിക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ്സുകാർ ആണായിട്ട് പറയുന്നു ഞങ്ങളല്ല എന്ന്. അപ്പോൾ പിന്നെ എന്തായിരിക്കും? അല്ല, നമ്മൾ ഇത് ഈ ചർച്ചയുടെ ആമുഖം നമ്മൾ മാറ്റേണ്ടതായിരുന്നു. കാരണം ഇത്രയും വലിയ ഒരു പാർട്ടിയുടെ ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഓഫീസ് സംരക്ഷിക്കാൻ പോലും ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർക്കോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനോ കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് തന്നെ ലജ്ജാവകമല്ലേ? ആലോചിച്ച് നോക്കും. കാരണം ഇത്രയും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എ കെ സെൻ്റർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇത്രയും ചുറ്റളവിൽ സി സി ക്യാമറയും അതുപോലെ തന്നെ മറ്റ് പോലീസുകാരും ഒക്കെ ഉള്ളിടത്തു നിന്ന് ഉള്ള ഒരു സ്ഥലത്ത് ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? അതെന്തോ വെള്ളരിക്കപ്പെട്ടോ എ കെ സെൻ്റർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ വേറെ ഒരു കൊച്ചു പാർട്ടി ആഫീസ് മേട്ടുകടയിലെ സി പി എം ആഫീസ് ആക്രമിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. അതെ, അതും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചപ്പോൾ തന്നെ ഇവിടെ സുരക്ഷ പിന്നെ വർദ്ധിപ്പിച്ചതാണ്. അതെ, എന്നിട്ട് പോലും അവരുടെ കാണപ്പെടാതാണ്. അതെ, അപ്പൊ പോലീസ് നിർവീര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ നിർവീര്യം ആക്കപ്പെട്ടു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്? എ കെ സെന്ററിന് നേരെ ബോംബറിയാൻ ഇവിടെ കേരളത്തിൽ ഭരിച്ചോണ്ടിരിക്കുമ്പോ അതെ ഭരിച്ചോണ്ടിരിക്കും കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഇത് പറയുന്ന ലജ്ജാവകല്ലേ? എന്നിട്ട് ഓടിക്കൂടി വന്നിട്ട് ഒരു കാര്യവും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കോൺഗ്രസ് തന്നെ ചെയ്തത് എന്നങ്ങ് നേരത്തെ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത് ഇ പി ജയരാജൻ അദ്ദേഹം കണ്ടതുപോലെയാണ് പറഞ്ഞത്. ആ ഇത് കോൺഗ്രസ് ആണ് ചെയ്തത്, എന്ത് അടിസ്ഥാനത്തിലായത്? എന്തെങ്കിലും ഒരു തെളിവ് പറയണ്ടേ? അല്ല, അത് പട്ടാപ്പകല് നടത്തിയതായിരുന്നു സംഭവം. ഇതുവരെ ഒളിച്ചും പതുങ്ങിയല്ല ചെയ്തത്, അന്ന് വളരെ പരസ്യമായിട്ട് ഈ പശ്ചാത്തലമൊക്കെ ഉള്ളത് കൊണ്ടാണ് സി പി എം നേതാക്കളെ സംശയിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐക്കാരെ ആക്രമിക്കുകയും കൂടെ ചെയ്ത പശ്ചാത്തലത്തിലാണ് സി പി എം അത് പറയുന്നത്. അതിനകത്ത് സി പി എമ്മിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ പോലീസ് സംവിധാനം അത്ര പരാജയമാണോ? അവർക്കത് മുൻകൂട്ടി കണ്ടില്ലേ? അവരെന്തുകൊണ്ട് കണ്ടില്ല? അവിടെ സുരക്ഷ ഉൾപ്പെടെ ഇതിപ്പോ സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതലയിലാണ് അവിടെ പിന്നെ സിറ്റിയിലെ മുഴുവൻ സംവിധാനങ്ങളും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് അവിടെ സുരക്ഷയുടെ കാര്യം തിരക്കിയില്ല? സുരക്ഷ പാളിച്ചുണ്ടോ എന്ന് എന്തുകൊണ്ട് തിരക്കില്ല? അതൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി വരെ അന്ന് പങ്കെടുക്കേണ്ട സെക്രട്ടേറിയറ്റുള്ള യോഗമുള്ള ദിവസമാണ്, ആലോചിക്കണം. പിന്നെ അതിനകത്ത് തന്നെ 2 സി പി ഐയുടെ ഉന്നത നേതാക്കന്മാരുണ്ടായിരുന്നു, ഇ പി ജയരാജനും ശ്രീമതി ഉണ്ടായിരുന്നു, ആലോചിച്ചോണ്ട്. അതേസമയം പിറ്റേ ദിവസം രാവിലെ
മുഖ്യമന്ത്രി പറയേണ്ട ചടങ്ങും ഉണ്ട് അവിടെ. അതുപോലെയാണ് പണ്ട് സി പി എം ആക്രമിച്ചപ്പോൾ കോൺഗ്രസ് ആക്രമിച്ചപ്പോൾ അന്ന് EMS ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അച്യുതാനന്ദനും വി എസ് അച്യുതാനന്ദനും ഉൾപ്പെടെ EMS ഉൾപ്പെടെ പ്രധാന നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അതെ, അതുപോലെ ഇവര് ഞങ്ങള് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഈ ഞങ്ങളുടെ സെക്യൂരിറ്റിയെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ട് അവരിങ്ങനെ. എന്നിട്ട് എന്തായി? അല്ല, അതിപ്പം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു AKG സെന്റർ ഒക്കെ ആക്രമിക്കണമെങ്കിൽ അത് ഒരിക്കലും, അതും AKG സെന്റർ എന്ന് പറയുന്നത് CPM-കാരുടെ ഒരു ഓരോ പ്രവർത്തകന്റെയും വികാരമാണ്. അവന്റെ രക്തത്തിൽ AKG സെന്റർ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇന്നലെ വൈകുന്നേരം പോലെ അവർ വികാരം കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഉറപ്പല്ലേ? അതെ, അത് അത് അതുകൊണ്ട് വന്ന അവരെ ഓരോ പ്രവർത്തകനെ ആക്രമിക്കുന്നത് പോലാണ് അവരുടെ AKG സെന്റർ ആക്രമിക്കുന്നത്. അതിന് തുല്യമാണ്. അതെ, അത് നമ്മളത് കാണാതെ പോകരുത്. പക്ഷേ അത് ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്ന് അവർക്ക് അങ്ങനെ അവർ സംശയിക്കേണ്ട കാര്യമില്ല, ഉണ്ടാവത്തില്ലെന്ന് തന്നെ അവരുടെ വിശ്വാസം. അത് മുരളി മാത്രമല്ല, സുധാകരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുഴുവൻ പറയുന്നു. അപ്പോ പിന്നെ ആരെയാണ് സംശയിക്കേണ്ടത്? അങ്ങ് മുമ്പേ പറഞ്ഞു എന്തിന് അവരെ സംശയിക്കുന്നു, എന്തെങ്കിലും തെളിവ് വേണ്ടെന്ന്. ഈ പശ്ചാത്തലം എല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ അവര് പറയുമ്പോൾ ഞങ്ങൾ ആരെയാണ് സംശയിക്കേണ്ടത്? അപ്പൊ ഇന്റലിജൻസിന്റെ വീഴ്ചയാണോ? ഉറപ്പായിട്ട് അങ്ങനെയല്ലേ? ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമെന്ന് ഇന്റലിജൻസുകാർ മുൻകൂട്ടി കണ്ടില്ലേ? കാരണം ഇവിടെ പാർട്ടി ഓഫീസുകളുടെ ആക്രമണം ഒരു പരമ്പരയായിട്ട് വന്നിരിക്കുന്നു, അത് നമ്മൾ കാണാതെ പോകരുത്. മുഖ്യമന്ത്രി ഇങ്ങനെ KPCC ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ രാഹുലിന്റെ ഓഫീസും ഒക്കെ തകർന്ന സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെയും ഇനിയും അക്രമം ഉണ്ടാകാമെന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? ഈ സംസ്ഥാനം AKG സെന്റർ തടി ചെന്ന് നോക്കൂ, എത്ര വണ്ടികളാണ് തിരഞ്ഞു കിടക്കുന്നത്. പോലീസുകാർ ഉടുപ്പിട്ടതും ഉടുപ്പിടാത്തതും മറ്റേ സൂത്രപ്പണികളെല്ലാം മുകളിൽ വെച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും നമ്മുടെ അമേരിക്കയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ വൈറ്റ് ഹൗസിന്റെ സെക്യൂരിറ്റി സംവിധാനമാണെന്ന് തോന്നിപ്പോകും. അവിടെ കാണാം, അവിടെ കാണാം, ഏഴ് അലക്കത്ത് ചെല്ലാൻ പറ്റുമോ? ഞാൻ അമേരിക്ക പോയപ്പോഴേ എന്നെ എന്റെ സുഹൃത്ത് അവിടെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ കിലോമീറ്ററുകൾക്ക് ദൂരെ നിന്ന് നമ്മള് ആ ചുറ്റുമതിലിന്റെ അവിടെ ഇങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ, ചുറ്റുമതിലെ പോലും തൊടാൻ പറ്റത്തില്ല. അല്ല, അതിന്റെ ഇപ്പുറത്ത് നോക്കാനേ പറ്റത്തുള്ളൂ. അല്ല, അത്രയും സെക്യൂരിറ്റി ആയിട്ട് പോലും വേൾഡ് അവർ രണ്ട് മിനിറ്റ് കൊണ്ട് അടിച്ച് തകർത്ത് അത് നമ്മൾ കാണണം. അപ്പൊ ഈ സെക്യൂരിറ്റി എവിടെ കൂടുതൽ ഉണ്ടാകുമോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഈ നമ്മുടെ ഈ തീവ്രവാദികൾ. അത് കാശ്മീരിലായിരുന്നാലും ശരി, ഡൽഹിയിലായിരുന്നാലും ശരി, എവിടെയും അതാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ജാഗ്രത പുലർത്താമായിരുന്നു. തീർച്ചയായിട്ടും AKG സെന്ററിലേക്ക് ഒരു ആക്രമണം ഇവർക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവർ KPCC ഓഫീസിൽ നടന്നു, രാഹുലിന്റെ ഓഫീസിൽ നടന്നു. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത നോട്ടം AKG സെന്ററിലായിരിക്കും എന്ന് ഇവർ കരുതേണ്ടതാണ്. അത് പൊളിഞ്ഞു പോയില്ലേ? എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ചെയ്യാതെ നമ്മൾ ആരെങ്കിലും പുറത്തുകൊണ്ട് പഴിചാറ്റിട്ട് രക്ഷപ്പെട്ടാൽ മതിയോ? എന്തായിരുന്നാലും ശരി, ഇത് സെക്യൂരിറ്റിയുടെ വീഴ്ചയാണ്, പോലീസിന്റെ വീഴ്ചയാണ്. ഇവർ എത്രമാത്രം പോലീസിനെ ഞങ്ങളുടെ പോലീസ് ഭയങ്കരന്മാരാണ് എന്നൊക്കെ പറഞ്ഞാലും ശരി, പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലേ, നിങ്ങൾക്കെന്താ കോൺഗ്രസേ എന്ന് പണ്ട് ചോദിച്ചതുപോലെ ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ ഓഫീസ് തകർക്കാൻ കൂട്ടുനിന്നാൽ നിങ്ങൾക്ക് എന്തേ കോൺഗ്രസ് എന്ന് പറയും പോലെ ഉള്ളൂ. ഇപ്പം അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, CPM-ഉം ഭരണകക്ഷികളും ഇനിയെങ്കിലും ഈ പോലീസിനെ അമിതമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ പോലീസിനെ അമിതമായി വിശ്വസിച്ച ആളുകളെല്ലാം സിംഹാസനത്തിൽ നിന്നും ദൂരെ എറിയപ്പെട്ട ചരിത്രവും കേരളത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ദി.